30 വർഷങ്ങൾക്കു ശേഷം കാൻ ചലച്ചിത്രമേളയിൽ മത്സരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇന്ത്യൻ ചിത്രം. പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ആണ് ആ ചിത്രം. പായലിൻ്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ഈ ചിത്രം. അടുത്ത മാസം 14 മുതൽ 25 വരെയാണ് മേള നടക്കുന്നത്. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ സ്വം ആണ് ഇതിനു മുമ്പ് കാൻ ചലച്ചിത്രമേളയിൽ പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിച്ചത്. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് കാനിൽ മത്സരിക്കുന്നുവെന്ന് ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലേഡി ബേർഡ്, ബാർബി എന്നീ ചിത്രങ്ങളൊരുക്കിയ സംവിധായിക ഗ്രെറ്റ ഗെർവിഗാണ് ജൂറി അധ്യക്ഷ. നിരവധി പേരാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റിൻ്റെ ചരിത്ര നേട്ടത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. ഇൻഡോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. പ്രഭ എന്ന നഴ്സിൻ്റെ കഥയാണ് ചിത്രം സംസാരിക്കുന്നത്. കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നത്. പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മുമ്പും വിവിധ ചലച്ചിത്രമേളകളിൽ സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. പായൽ സംവിധാനം ചെയ്ത എ നൈറ്റ് നോയിങ് നത്തിങ് എന്ന ചിത്രം 2021 മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ സംവിധായകൻ സന്ധ്യാസൂരിയുടെ സന്തോഷ് എന്ന ചിത്രം കാനിലെ അൺസേർട്ടൻ റിഗാർഡ്സ് എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിലേക്ക് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം കൂടിയാണിത്. ചേതൻ ആനന്ദ്, വി ശാന്താറാം, രാജ് കപൂർ, സത്യജിത് റേ, എം എസ് സത്യു, മൃണാൾ സെൻ എന്നിവരുടെ ചിത്രങ്ങൾ കാൻ മത്സര വിഭാഗത്തിലേക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിൽ ചേതനാനന്ദ് ഒരുക്കി 1946 പുറത്തിറങ്ങിയ നീചാനഗറാണ് പാംഡിയോർ പുരസ്കാരം നേടിയ ഒരേ ഒരു ഇന്ത്യൻ ചിത്രം. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.